ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. പത്താം ക്ലാസ്സിലെ കേരള പാഠാവലി അതിലെ ആദ്യ യൂണിറ്റിന് കാലാതീതം കാവ്യവിസ്മയം എന്നാണ് ശീർഷകം നൽകിയിരിക്കുന്നത്. എന്താണ് ആ ശീർഷകത്തിന്റെ ഔചിത്യം എന്ന് നമുക്ക് പരിശോധിക്കാം. കാലാതീതം കാവ്യവിസ്മയം എന്നതിലൂടെ വിസ്മയകരമായ കാവ്യങ്ങൾ, അതായത് ഏവരെയും ആകർഷിക്കുന്ന സാഹിത്യകൃതികളെല്ലാം തന്നെ കാലത്തെ അതിജീവിച്ചുകൊണ്ട് ജനമനസ്സുകളിൽ ഇടം പിടിക്കുക തന്നെ ചെയ്യും എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് ശ്രേഷ്ഠമായ കൃതികൾക്കുള്ള ജനപ്രീതിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത്തരം കൃതികളെല്ലാം തന്നെ എഴുത്തുകാരൻ മൺമറഞ്ഞു പോയാലും ഇത്തരം ശ്രേഷ്ഠ കൃതികളിലൂടെ അതിന്റെ സ്രഷ്ടാക്കളും കാലാതിവർത്തിയായി ജനങ്ങളുടെ മനസ്സിൽ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു കാരണത്താൽ ശ്രേഷ്ഠമായ കൃതികൾ അത് എഴുതപ്പെട്ട ദേശത്ത് മാത്രം ഒരിക്കലും ഒതുങ്ങി നിൽക്കുന്നില്ല. ആ കൃതിയുടെ ആകർഷകത്വം കൊണ്ട്, അതിന്റെ പ്രാധാന്യം കൊണ്ട് അവ മറ്റു ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടുന്നു, അതായത് വിവർത്തനം ചെയ്യപ്പെടുന്നു. അങ്ങനെ ശ്രേഷ്ഠമായ കൃതികളെല്ലാം തന്നെ ലോകത്താകമാനം ജനപ്രീതി ആർജിച്ചുകൊണ്ടേയിരിക്കും. ഇതുതന്നെയാണ് ഈ ശീർഷകവും സൂചിപ്പിക്കുന്നത്. കാലാതീതം കാവ്യവിസ്മയം, വിസ്മയകരമായ അല്ലെങ്കിൽ ശ്രേഷ്ഠമായ ഉത്തമമായ കൃതികൾ, അവയിലെ ഇതിവൃത്തം, ആഖ്യാനപരമായ സവിശേഷതകൾ, ഭാഷാപരമായ പ്രത്യേകതകൾ തുടങ്ങിയ നിരവധി കാരണങ്ങളാൽ ആസ്വാദകരെ ഏറെ ആകർഷിക്കുക തന്നെ ചെയ്യും. ഇത്തരം കൃതികൾക്ക് കാലത്തെ അതിജീവിച്ചുകൊണ്ട് നിലനിൽക്കുവാൻ തീർച്ചയായും കഴിയും എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ നിന്നും നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു പ്രവർത്തനം ഞാനിവിടെ പറയുകയാണ്. കാലാതീതം കാവ്യവിസ്മയം എന്ന ശീർഷകത്തിന്റെ ഔചിത്യം കണ്ടെത്തുക. കാലാതീതം കാവ്യവിസ്മയം എന്ന ശീർഷകത്തിന്റെ ഔചിത്യം കണ്ടെത്തുക. എല്ലാവരും കൃത്യമായും ഇത് എഴുതാൻ ശ്രമിക്കണം. കാരണം ഈ ശീർഷകത്തിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ പൂർണമായ അർത്ഥം ഗ്രഹിക്കുവാൻ വലിയ പ്രയാസമൊന്നും ഇല്ല. ഏവർക്കും രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യ ക്ലാസ്സിൽ നാം കാലാതീതം കാവ്യവിസ്മയം എന്ന ശീർഷകത്തിന്റെ ഔചിത്യം മനസ്സിലാക്കുകയുണ്ടായി. രണ്ടാമത്തെ ക്ലാസ്സിൽ നാം പരിചയപ്പെടാൻ പോകുന്നത് ശ്രീ സച്ചിദാനന്ദന്റെ കവികളുടെ ഭാഷ എന്ന കവിതയാണ്. എന്താണ് അതിന്റെ ആശയം? വരികൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. കവികൾക്ക് ലോകമെമ്പാടും ഒരു ഭാഷയേ ഉള്ളൂ, ഇലകൾക്കും തത്തകൾക്കും ഗൗളികൾക്കും എന്ന പോലെ. അപ്പോൾ ലോകത്തുള്ള എല്ലാ കവികളുടെയും സാഹിത്യകാരന്മാരുടെയും ഭാഷയ്ക്ക് ഒരു ഐകരൂപ്യമുണ്ട് എന്നാണ് കവി സൂചിപ്പിക്കുന്നത്. അതിനുവേണ്ടിയാണ് ചില ഉദാഹരണങ്ങളായിട്ട് മർമ്മര ശബ്ദവും തത്തയുടെ ശബ്ദവും പല്ലിയുടെ ശബ്ദവും ലോകത്തെല്ലായിടത്തും ഒരുപോലെയാണല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞത്. അതേപോലെ കവികർമ്മത്തിലും ഒരു ഐകരൂപ്യമുണ്ട് എന്ന് അദ്ദേഹം ശ്രീ സച്ചിദാനന്ദൻ നമ്മോട് പറയുകയാണ്. കൂടുതൽ വിശദമായിട്ട് നാം പരിശോധിക്കുകയാണെങ്കിൽ സാഹിത്യകാരന്മാരിലൂടെയാണ് എക്കാലവും നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾ വിനിമയം ചെയ്യപ്പെട്ടു വന്നത്. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് സാംസ്കാരികമായ മൂല്യങ്ങൾ സന്നിവേശിപ്പിക്കുന്നതിൽ എഴുത്തുകാർക്ക് വലിയ പങ്കുണ്ട്. സാമൂഹിക നവോത്ഥാനം തന്നെയാണ് അവരെല്ലാവരും ലക്ഷ്യമിട്ടിരുന്നത്. ഈ ഒരു സദുദ്ദേശത്തിന് ഒരു ഭാഷയാണുള്ളതെന്ന് കവി സൂചിപ്പിക്കുന്നു. അതായത് എഴുത്തുകാരുടെ ഭാഷ എന്ന് പറയുന്നത്
സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും നന്മയുടെയും മാനവികതയുടെയും ഭാഷയാണ്. അത് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം ലോകമെമ്പാടുമുള്ള കവികൾക്ക് മർമ്മര ശബ്ദം പോലെയും തത്തയുടെ ശബ്ദം പോലെയും പല്ലികളുടെ ശബ്ദം പോലെയും ഐകരൂപ്യമുണ്ട് എന്ന് സൂചിപ്പിച്ചത്. ഇതിലൂടെ നമുക്ക് കവി എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. കവികളുടെ ഭാഷ എന്ന് പറയുന്നത് സത്യത്തിൻ്റെയും നന്മയുടെയും സ്നേഹത്തിൻ്റെയും മാനവികതയുടെയും ഭാഷയാണ്. കാരണം എഴുത്തുകാരുടെ എല്ലാം ലക്ഷ്യം തീർച്ചയായിട്ടും സാമൂഹികമായ നന്മ തന്നെയാണ്, മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാ എഴുത്തുകാർക്കും അവരുടെ ഭാഷയ്ക്കൊരു ഐകരൂപ്യമുണ്ട് എന്ന് കവി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാതെ ഓരോ എഴുത്തുകാരും അവർ ഏത് ഭാഷയിലാണോ എഴുതുന്നത് ആ ഭാഷയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് അവർ എഴുത്തുകാരുടെ എല്ലാം ചിന്താഗതി ഒന്ന് തന്നെയാണ്, അവർ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്, അവരത് വ്യത്യസ്ത രീതിയിൽ ആവിഷ്കരിക്കുന്നുവെന്ന് മാത്രം. എങ്കിലും അവരുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ ഒന്നായതുകൊണ്ട് തന്നെ അവരുടെ ഭാഷ സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും നന്മയുടെയും മാനവികതയുടെയും ഭാഷയാണെന്ന് നമുക്ക് പറയുവാൻ കഴിയും. അടുത്തത് നിങ്ങൾക്കുള്ള ഒരു പ്രവർത്തനമാണ്, ശ്രീ സച്ചിദാനന്ദന്റെ ഈ വരികൾക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. വളരെ ലളിതമായിട്ട് നമുക്ക് എഴുതുവാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഈ വരികൾക്ക് ശ്രീ സച്ചിദാനന്ദന്റെ കവികളുടെ ഭാഷ എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. എല്ലാവരും തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കണം. ഏവർക്കും സ്വാഗതം. 10-ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ആദ്യ പാഠഭാഗം ശ്രീ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ സുപ്രധാനമായ ഒരു ഭാഗമാണ് ലക്ഷ്മണോപദേശം. ലക്ഷ്മണോപദേശം എന്ന ആ ഭാഗം ലക്ഷ്മണ സാന്ത്വനം എന്ന പേരിലാണ് നാം പരിചയപ്പെടുന്നത്. അതിന് മുന്നോടിയായി ശ്രീ എഴുത്തച്ഛൻ്റെ സംഭാവനകളെ കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. 16-ാം നൂറ്റാണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലമായി കണക്കാക്കുന്നത്. മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള തുഞ്ചൻ പറമ്പാണ് അദ്ദേഹത്തിൻ്റെ ജന്മദേശം. കിളിപ്പാട്ടു പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായും മലയാള ഭാഷയുടെ പിതാവായും നാം അദ്ദേഹത്തെ വാഴ്ത്തുന്നു. എഴുത്തച്ഛൻ്റെ കാലഘട്ടത്തിൽ പ്രബലമായി നിലനിന്നിരുന്ന രണ്ട് സാഹിത്യശാഖകളായിരുന്നു പാട്ടും മണിപ്രവാളവും. പാട്ടു പ്രസ്ഥാനത്തിൽ തമിഴ് അക്ഷരങ്ങൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നത്. മണിപ്രവാളമാകട്ടെ സംസ്കൃതത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നതായിരുന്നു. സംസ്കൃതവും മലയാളവും കൂടിക്കുഴഞ്ഞ ഒരു ഭാഷയാണ് മണിപ്രവാളം. എന്നാൽ ഇത് രണ്ടും സാധാരണക്കാരന് അപ്രാപ്യമായിരുന്നു. ഈയൊരു ഘട്ടത്തിൽ മലയാള ഭാഷയെ കൂടുതൽ ജനകീയമാക്കി ആധ്യാത്മികമായി ഉയർത്തുവാൻ എഴുത്തച്ഛന് തൻ്റെ കൃതികളിലൂടെ സാധിച്ചു. എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവായി നാം കണക്കാക്കുന്നതും മലയാള ഭാഷയ്ക്ക് അദ്ദേഹം ചെയ്ത വിലപ്പെട്ട സേവനങ്ങളെ മാനിച്ചുകൊണ്ട് തന്നെയാണ്. നമുക്ക് എഴുത്തച്ഛനെടുത്ത ഭാഷാക്രമ കണക്കേ ശരണം എന്ന് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അഭിപ്രായപ്പെടുന്നു. അതായത് മലയാളത്തിൽ നാം ഇന്നു കാണുന്ന അക്ഷരങ്ങളെ ആദ്യമായി സ്വതന്ത്രമായി വേർതിരിച്ച് നിർത്തിയത് എഴുത്തച്ഛനാണ്. ഈയൊരു കാരണത്തിൽ തന്നെയാണ് മലയാള ഭാഷയുടെ പിതാവ് എന്ന പേരിന് അദ്ദേഹം ഏറ്റവും കൂടുതൽ അർഹനായിത്തീരുന്നത്. കിളിപ്പാട്ട് പ്രസ്ഥാനം കിളിയെ കൊണ്ട് കഥ പറയിക്കുന്ന രീതിയിലാണ് എഴുതപ്പെടുന്നത്. അതിന് വളരെയേറെ പ്രചാരം നൽകിയതുകൊണ്ട് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്ന നിലയിലും അദ്ദേഹം ശ്രദ്ധേയനാണ്.
പതിനാറാം നൂറ്റാണ്ട് സാംസ്കാരികമായി കേരളം വളരെയേറെ അധപ്പതിച്ച ഒരു കാലഘട്ടമായിരുന്നു. സവർണ മേധാവിത്വം നിലനിന്ന ആ കാലഘട്ടത്തിൽ അവർണരുടെ ജീവിതം വളരെ ദുരിതപൂർണമായിരുന്നു. അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല, അവർക്ക് സമൂഹത്തിൽ വേണ്ട സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, ആധ്യാത്മികമായി ഉയരുവാൻ യാതൊരുവിധ സഹായവും എവിടെ നിന്നും അവർക്ക് ലഭിച്ചതും ഇല്ലായിരുന്നു, ലഭിച്ചിട്ടുമില്ലായിരുന്നു. ഈ ഒരു സമയത്താണ് മൂല്യശോഷണം സംഭവിച്ച അധർമ്മം വിളയാടിയിരുന്ന കേരളീയ ജനതയെ ഭക്തിയുടെ മാർഗത്തിലൂടെ സാൻമാർഗിക ഉപദേശങ്ങളിലൂടെ എഴുത്തച്ഛൻ നേർവഴിക്ക് നയിക്കുന്നത്. അതിന് അദ്ദേഹത്തിന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് ഏറെ ഉപകാരപ്രദമാവുകയും ചെയ്തു. പതിനാറാം നൂറ്റാണ്ടിൽ തന്നെ വൈദേശികാധിപത്യം വളരെയേറെ ശക്തി പ്രാപിച്ചിരുന്നു. 1498 വാസ്കോഡഗാമ കോഴിക്കോട് കപ്പലിറങ്ങിയതോടുകൂടി തന്നെ വൈദേശികാധിപത്യത്തിന് തുടക്കം കുറിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പതിനാറാം നൂറ്റാണ്ടാകുമ്പോഴേക്കും അത് കൂടുതൽ ശക്തമായി കഴിഞ്ഞിരുന്നു. സുഖലോലുപരായി കഴിഞ്ഞിരുന്ന സമൂഹത്തെ അതിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ആധ്യാത്മികമായി ഉന്നത നിലവാരം പുലർത്തത്തക്ക രീതിയിലുള്ള ഒരു ജീവിതം നയിക്കാൻ പ്രാപ്തരാക്കുക എന്ന ഉദ്ദേശം എഴുത്തച്ഛന് ഉണ്ടായിരുന്നു. അധ്യാത്മരാമായണം വാൽമീകി രാമായണത്തെ ആസ്പദമാക്കി രചിക്കപ്പെട്ട ഒരു കൃതിയാണ്. എന്നാൽ അധ്യാത്മരാമായണത്തെ ആസ്പദമാക്കി എഴുത്തച്ഛൻ രചിച്ചത് അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ്. വാൽമീകിയുടെ രാമായണത്തിൽ രാമൻ ആദർശ പുരുഷനാണ്. എന്നാൽ അധ്യാത്മരാമായണത്തിൽ രാമനെ ഈശ്വര അവതാരമായിട്ടാണ് പരിഗണിക്കുന്നത്. അതേപോലെ എഴുത്തച്ഛനും തന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലൂടെ ആധ്യാത്മികതയ്ക്ക് വളരെയേറെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് രചിച്ചിരിക്കുന്നത്. ഇത്തരം വിവരണങ്ങളിൽ നിന്നും എഴുത്തച്ഛനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തെക്കുറിച്ചും ഒരു ഏകദേശ ജ്ഞാനം തീർച്ചയായും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ എഴുത്തച്ഛന്റെ സംഭാവനകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു ലഘു കുറിപ്പ് തയ്യാറാക്കുക. ലക്ഷ്മണ സാന്ത്വനം പാഠ സന്ദർഭം. അയോധ്യയിലെ രാജാവായ ദശരഥൻ തന്റെ മൂത്ത പുത്രനായ രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യുവാൻ തീരുമാനിച്ചു. അതിനുവേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്യുകയും ചെയ്തു. എന്നാൽ പട്ടാഭിഷേകത്തിന്റെ തലേ ദിവസം ദശരഥന്റെ മൂന്ന് ഭാര്യമാരിൽ ഒരാളായ കൈകേയി തന്റെ മകനായ ഭരതനെ രാജാവായി വാഴിക്കണമെന്നും രാമനെ 14 വർഷം വനവാസത്തിന് അയക്കണമെന്നും ദശരഥനോട് ആവശ്യപ്പെടുകയുണ്ടായി. ദശരഥൻ കൈകേയിക്ക് മുൻപ് നൽകിയ വരത്തിന്റെ ബലത്തിലാണ് കൈകേയി ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ദശരഥന് അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല. പട്ടാഭിഷേകം മുടങ്ങി എന്ന വാർത്ത അറിഞ്ഞതോടുകൂടി അനുജനായ ലക്ഷ്മണൻ വളരെയേറെ കോപിഷ്ഠനായി. തന്റെ ജ്യേഷ്ഠന്റെ പട്ടാഭിഷേകം മുടക്കിയതിന് ആരൊക്കെയാണോ കാരണക്കാർ അവരെയെല്ലാം പാടെ ഉന്മൂലനാശം ചെയ്യണം എന്ന ഉദ്ദേശത്തോടുകൂടി ലക്ഷ്മണൻ എന്ത് സാഹസത്തിനും തയ്യാറായി നിന്നു. ലക്ഷ്മണനെ കണ്ട ജ്യേഷ്ഠൻ രാമനാകട്ടെ തന്റെ അനുജൻ ചെയ്യാനിടയുള്ള വലിയ അനർത്ഥങ്ങളെ മുന്നിൽ കണ്ടു. ഇത്തരം അനർത്ഥങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടി, ലക്ഷ്മണനെ അധർമ്മത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ വേണ്ടി
അനുജനെ രാമൻ ഉപദേശിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഉപദേശം രാമൻ തന്റെ അനുജന് നൽകുന്ന ഉപദേശം മാത്രമല്ല, ആധ്യാത്മിക ആചാര്യനായ എഴുത്തച്ഛൻ ഈ ലോക ജനതയ്ക്ക് തന്നെ നൽകുന്ന ഉപദേശമാണ്. ഇതിനുവേണ്ടി ലക്ഷ്മണന്റെ കോപം ശമിപ്പിക്കുവാൻ വേണ്ടി എന്തൊക്കെ മാർഗങ്ങളാണ് രാമൻ സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. വരികൾ നോക്കാം. വത്സസൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. വത്സസൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞ് എന്നുടെ വാക്കുകൾ. വളരെ സ്നേഹത്തോടുകൂടിയാണ്, വാത്സല്യത്തോടുകൂടിയാണ് രാമൻ ലക്ഷ്മണനോട് സംസാരിക്കുന്നത്. വത്സ പ്രിയപ്പെട്ടവനെ എന്നാണ്, വത്സ എന്ന് പറഞ്ഞാൽ തന്നെ പ്രിയപ്പെട്ടവനെ എന്നാണ് അർത്ഥം. സൗമിത്രേ സുമിത്രയുടെ പുത്ര, ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. അല്ലയോ ലക്ഷ്മണ, നീ വെറുമൊരു വ്യക്തിയല്ല, നീ സുമിത്രയുടെ പുത്രനാണ്. അതുകൊണ്ട് നിനക്ക് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഒരിക്കലും ഭൂഷണമല്ല എന്ന ഓർമ്മപ്പെടുത്തലാണ്. പിന്നീട് കുമാര, കുമാരല്ലേ, കൗമാരാവസ്ഥയിൽ നീ ഇപ്പോഴും കൗമാരാവസ്ഥയിലാണ്, നിനക്കൊരു കുമാരന്റെ അവസ്ഥയാണ്. അതായത് നിനക്ക് പക്വതയോടുകൂടി തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവ് ആയിട്ടില്ല, നിനക്കിതുവരെ പക്വതയായിട്ടില്ല. അതുകൊണ്ട് നിനക്ക് ഈ എടുത്തുചാട്ടം ഒരിക്കലും യോജിക്കില്ല. ലക്ഷ്മണൻ വളരെയേറെ ദേഷ്യം പിടിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ രാമൻ മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണ് അവിടെ സ്വീകരിക്കുന്നത്. ദേഷ്യം പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയെ നേരിട്ട് ഉപദേശിക്കുവാൻ പോയാൽ ആ ഉപദേശങ്ങൾ ആ വ്യക്തി ഒരിക്കലും ചെവിക്കൊള്ളുകയില്ല എന്ന് രാമന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ജ്യേഷ്ഠൻ അനുജനായ ലക്ഷ്മണനെ സാന്ത്വനിപ്പിച്ചതിനു ശേഷമാണ് ഉപദേശിക്കുവാൻ തയ്യാറാകുന്നത്. അതുകൊണ്ട് സ്നേഹവാത്സല്യത്തോടുകൂടിയുള്ള ആ സംബോധനകളിലൂടെ അനുജനെ ജ്യേഷ്ഠൻ ശാന്തനാക്കുവാൻ ശ്രമിക്കുന്നു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഞാനൊരു പ്രവർത്തനം തരികയാണ്. ജ്യേഷ്ഠനായ രാമൻ അനുജനെ എങ്ങനെയൊക്കെയാണ് സംബോധന ചെയ്തിരിക്കുന്നത്, എന്തായിരിക്കാം അതിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ കണ്ടെത്തി കുറിക്കുമല്ലോ. എല്ലാവരും എഴുതുവാൻ പരിശ്രമിക്കണം. വത്സസൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞ് എന്നുടെ വാക്കുകൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രാമൻ ലക്ഷ്മണനെ എങ്ങനെയൊക്കെയാണ് സംബോധന ചെയ്തത് എന്ന് കണ്ടു. ഇനി എന്റെ വാക്കുകൾ എങ്ങനെ കേൾക്കണമെന്നാണ് രാമൻ പറഞ്ഞത്? മത്സരാദ്യം വെടിഞ്ഞ് എന്നുടെ വാക്കുകൾ കേൾക്കണം. അപ്പോൾ മത്സര ചിന്ത നീ വെടിയണം. അപ്പോൾ എന്താണ് ഈ മത്സരം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്? മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്ന ചില ഘടകങ്ങളാണ് കാമം, ക്രോധം, മതം, മത്സരം, ഈർഷ്യ, ഡംഭം, ഇങ്ങനെ 16 ഘടകങ്ങളുണ്ട്. ഈ 16 ഘടകങ്ങളിൽ ഒന്നാണ് മത്സര്യം, അതായത് മത്സരചിന്ത. മത്സരചിന്ത നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ദ്രോഹചിന്ത എന്നാണ്. മത്സരം, ദ്രോഹചിന്ത. അപ്പോൾ അല്ലയോ ലക്ഷ്മണ, നീ നിന്റെ ഉള്ളിൽ നിന്നും ഈ ദ്രോഹചിന്ത ഉപേക്ഷിച്ചതിന് ശേഷം വേണം നീ എന്റെ വാക്കുകൾ കേൾക്കാൻ. അപ്പോൾ മത്സരാദ്യം വെടിഞ്ഞ് വെടിയുക, ഉപേക്ഷിക്കുക. മത്സരം എന്താണ്? ദ്രോഹചിന്ത. നീ നിന്റെ ഉള്ളിൽ നിന്നും ദ്രോഹചിന്ത വെടിഞ്ഞ് എന്റെ വാക്കുകൾ കേൾക്കണം. തുടർന്ന് എന്താണ് പറഞ്ഞത്?
നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനെടോ നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും അല്ലയോ ലക്ഷ്മണ ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരിക്കുന്നു എന്താ മനസ്സിലാക്കിയിരിക്കുന്നത് അയോധ്യയിൽ എന്നോട് ഏറ്റവും കൂടുതൽ വാത്സല്യമുള്ളത് ലക്ഷ്മണ നിനക്കാണ് മറ്റാരെക്കാളും എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നോട് ഏറ്റവും കൂടുതൽ വാത്സല്യമുള്ളത് നിനക്കാണ് എന്ന സത്യം എനിക്കറിയാം നിന്നുടെ തത്വം തത്വത്തിന് ഇവിടെ നമ്മൾ മനസ്സ് അതേപോലെ സത്യം എന്നാണ് ഇവിടെ ഏറ്റവും അനുയോജ്യമാകുന്നത് മനസ്സ് എന്നാണ് അല്ലയോ ലക്ഷ്മണ നിന്റെ മനസ്സ് ഞാൻ നന്നായി നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഇവിടെയുള്ളതിൽ വെച്ച് ആരെക്കാളും ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കുന്നത് എന്നോട് ഏറ്റവും കൂടുതൽ വാത്സല്യമുള്ളത് നിനക്കാണ് എന്ന് എനിക്കറിയാം പിന്നീടോ നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ അടുത്തത് ലക്ഷ്മണനുള്ള ഒരു അംഗീകാരമാണ് അല്ലയോ ലക്ഷ്മണ നിന്നെ കൊണ്ട് അസാധ്യമായിട്ടൊന്നുമില്ല ഉപദേശിക്കുന്നതിനും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം ആ വ്യക്തിയെ ഒന്ന് അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ ഒന്ന് പുകഴ്ത്തുക കൂടി ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് നമ്മോടുള്ള സ്നേഹം വർദ്ധിക്കുകയുള്ളൂ അല്ലാതെ ഒരാളെ വിമർശിക്കുക മാത്രം ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ദേഷ്യമായി ദേഷ്യം വർദ്ധിക്കുകയും ഉണ്ടാവും അതുകൊണ്ട് രാമൻ ബോധപൂർവം എന്ന് പറഞ്ഞു നിന്നാൽ അസാധ്യമായി ഇല്ലൊരു കർമ്മവും നിർണയം എങ്കിലും ഒന്നിതു കേൾക്ക നീ നിർണയം തീർച്ചയായിട്ടും നിന്നെ കൊണ്ട് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് എനിക്കറിയാം എങ്കിലും നീ എന്റെ വാക്കുകൾ കേൾക്കണം ഇനി ചെറിയൊരു പ്രവർത്തനം തരികയാണ് എന്താണ് തന്റെ വാക്കുകൾ എങ്ങനെ ശ്രവിക്കണമെന്നാണ് രാമൻ ലക്ഷ്മണനോട് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും രാമൻ അങ്ങനെ പറയുവാൻ കാരണം എല്ലാവർക്കും ഒന്ന് എഴുതാമല്ലോ എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് ശ്രീരാമൻ ലക്ഷ്മണന്റെ കോപത്തെ പരമാവധി ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നതാണ് തുടർന്നും ഇതാ രാമൻ തന്റെ ഉപദേശങ്ങൾ തുടരുന്നു എന്താ പറഞ്ഞിരിക്കുന്നത് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സുമോർക്കനീ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സുമോർക്കനീ അല്ലയോ ലക്ഷ്മണ ഭോഗങ്ങൾ സുഖാനുഭവങ്ങൾ അല്ലേ അപ്പോൾ ലോകത്തിലെ എല്ലാ മനുഷ്യരും എന്ത് ചെയ്യുന്നു സുഖസൗകര്യങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ സുഖഭോഗങ്ങളെല്ലാം തന്നെ എന്ത് എന്തുപോലെയാണ് ക്ഷണപ്രഭ പോലെയാണ് ക്ഷണപ്രഭ ക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ പെട്ടെന്ന് അല്ലേ പ്രഭയോ പ്രകാശം പെട്ടെന്നുണ്ടാകുന്ന പ്രകാശം ഏതാ അത് മിന്നലാണ് കേട്ടോ മിന്നൽ അപ്പോൾ ക്ഷണപ്രഭ എന്ന് പറഞ്ഞാൽ എന്താണ് മിന്നൽ അപ്പോൾ മിന്നൽ ക്ഷണികമാണ് അല്ലേ കാണും പെട്ടെന്ന് അപ്രത്യക്ഷമാണ് അല്ലേ ഇതേപോലെയാണ് സുഖാനുഭവങ്ങൾ സുഖാനുഭവങ്ങൾ പെട്ടെന്ന് വരും അതേപോലെ പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്യും ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സുമോർക്ക നീ അപ്പോ നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ ആയുസ്സും പെട്ടെന്ന് അങ്ങ് പോകും അല്ലേ അപ്പൊ മനുഷ്യന്റെ ആയുസ്സിൽ ഒരു സ്ഥിരതയില്ല കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണ് പൂന്താനത്തിന്റെ വരികൾ ഓർമ്മയുണ്ടാകും അല്ലേ കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ അതേപോലെ നമ്മുടെ കുമാരനാശാൻ ലീല എന്ന തന്റെ ഖണ്ഡകാവ്യത്തിൽ എന്താ പറഞ്ഞത് കരുതുവതിഹ ചെയ്യവയ്യ ചെയ്യാൻ വരുതി ലഭിച്ചതിൽ നിന്നിടാ വിചാരം പരമഹിതമറിഞ്ഞുകൂടാ ആയുസ്ഥിരതയുമില്ല അതിനിന്യം ഈ നരത്വം ആയുസ്സിന് സ്ഥിരതയില്ല അല്ലേ അപ്പൊ നമ്മുടെ ആയുസ്സിനൊന്നും ഒരു സ്ഥിരതയുമില്ല അതാണ് എന്ത് പറഞ്ഞത് വേഗേന നഷ്ടമാം ആയുസ്സുമോർക്കനീ
നമ്മുടെ ആയുസ് വളരെ പെട്ടെന്ന് പോകും. അപ്പോ ആയുസ്സിന് സ്ഥിരതയില്ല. അപ്പോ ഇതിൽ നിന്ന് തന്നെ എന്ത് ലക്ഷ്മണൻ എന്ത് മനസ്സിലായിട്ടുണ്ടാവണം? അപ്പോൾ ഈ ചുരുങ്ങിയ ആയുസ്സിന്റെ ഇടയിൽ നമ്മളിങ്ങനെ സുഖങ്ങൾക്ക് പിന്നാലെ പോകുന്ന ഒരിക്കലും ശരിയല്ല എന്നുള്ളതാണ് അല്ലെ. നന്മകൾ ചെയ്യണം എന്നതിന്റെ ഒരു സൂചന അവിടെത്തും. ഇനി ഈ സാദൃശ്യ കൽപ്പനകൾ പ്രയോഗിക്കുന്നതിൽ എഴുത്തച്ഛന് അതീവമായ സാമർഥ്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ പാഠവമുണ്ടായിരുന്നു. അതിന് തുടർന്ന് വരുന്ന വരികൾ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ്. അപ്പോൾ മനുഷ്യന്റെ ആയുസ്സിന് സ്ഥിരതയില്ല, അതിനെ ന്യായീകരിക്കത്തക്ക രീതിയിലുള്ള ധാരാളം സാദൃശ്യ കൽപ്പനകൾ അദ്ദേഹം പ്രയോഗിക്കുന്നു. അതിൽ ഒന്നാണ് ഏത്? വഹ്നി സന്തപ്ത ലോഹസ്താംബുബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. എന്താ? വഹ്നി സന്തപ്ത ലോഹസ്ത അംബുബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. അപ്പോൾ വഹ്നി അഗ്നി അല്ലേ, തീ, സന്തപ്തം ചുട്ടുപഴുത്ത. അപ്പോൾ വഹ്നി സന്തപ്തം തീയിൽ ചുട്ടുപഴുത്ത. ലോഹം, ലോഹം അറിയാമല്ലോ, ഇരുമ്പും ചെമ്പും അലുമിനിയും ഒക്കെ ലോഹങ്ങളാണ്. അപ്പൊ ലോഹസ്തം, ലോഹസ്തം എന്താണ്? ലോഹത്തിൽ സ്ഥിതി ചെയ്യുന്ന. അമ്പു, അമ്പു എന്താണ്? ജലം. അംബിന്ദു കണം, തുള്ളി. അപ്പോൾ അമ്പുബിന്ദു ജലഗണം. അപ്പോൾ ചുട്ടുപഴുത്ത ലോഹത്തിൽ പതിക്കുന്ന ജലഗണം ക്ഷണനേരം കൊണ്ടെന്ത് ചെയ്യും? അത് നശിച്ചു പോകും, അപ്രത്യക്ഷത്തിൽ നശിച്ചു പോകും. ഇതേപോലെയാണ് മനുഷ്യന്റെ ആയുസ്സും. അതുകൊണ്ട് ഇതാ എഴുത്തച്ഛൻ മനുഷ്യജീവിതത്തിന്റെ നൈമിഷികതയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ക്ഷണത്തിൽ ഭംഗുരമാകുന്നതാണ് നമ്മുടെ ആയുസ് എന്ന് പറയുന്നത്. അതെന്തുപോലെയാണെന്നാണ് പറഞ്ഞത്? ചുട്ടുപഴുത്ത ലോഹത്തിൽ പതിക്കുന്ന ജലഗണം അപ്പോൾ തന്നെ അപ്രത്യക്ഷമാകുന്നത് പോലെയാണ് നമ്മുടെ ആയുസ് അല്ലേ. അപ്പോൾ ആശയം മനസ്സിലായിട്ടുണ്ടാകും എങ്കിൽ നിങ്ങൾക്കുള്ള പ്രവർത്തനമാണ്, പ്രവർത്തനം ഇതാണ്. മനുഷ്യ ജീവിതത്തിന്റെ നൈമിഷികത ഈ വരികളിലൂടെ എഴുത്തച്ഛൻ വ്യക്തമാക്കുന്നത് എങ്ങനെ? എല്ലാവരും എഴുതണം, വളരെ ലളിതമാണ്.